കണ്ടെയ്ൻമെൻറ്റ് സോണിൽ എന്തൊക്കെ പാലിക്കണമെന്നറിയാമോ? സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം കുതിച്ചുയരുന്നതിനിടയിൽ സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ പ്രതിദിന സംഖ്യ 1000 കടന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വേണമെന്ന നിർദ്ദേശം തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകും. ഈ സാഹചര്യത്തിൽ സമ്പർക്ക വ്യാപനം തടയുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന സംവിധാനമായ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ എന്തൊക്കെ പാലിക്കണം എന്ന് നോക്കാം. ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരേണ്ടതാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കുകയുള്ളൂ. മെഡിക്കൽ അത്യാഹിതങ്ങൾക്കും ആവശ്യ വസ്തുക്കളുടെ സേവനത്തിനും വിതരണത്തിനുമല്ലാതെ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്ന് പുറത്തേക്ക് പോകുവാനോ അകത്തേക്ക് പ്രവേശിക്കാനോ അനുവദിക്കുന്നതല്ല. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ 7 ദിവസത്തേക്ക് പൊതുഗതാഗത സേവനങ്ങൾ അനുവദിക്കില്ല. സർക്കാർ ഓഫീസുകൾ ഏറ്റവും കുറവ് ജീവനക്കാരുമായി പ്രവർത്തിക്കണം. മറ്റു ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടരാം. പ്രതിരോധം, കേന്ദ്ര സായുധ പോലീസ് സേന, ട്രഷറി, പെട്രോളിയം, CNG, LPG, PMG, ദുരന്ത നിവാരണ വകുപ്പ്, വൈദ്യുത ഉൽപ്പാദന വിതരണ യൂണിറ്റുകൾ, പോസ്റ്റ് ഓഫീസ്, നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ, മുന്നറിയിപ്പുകൾ നൽകുന്ന ഏജൻസികൾ തുടങ്ങിയവയെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പോലീസ്, ഹോംഗാർഡുകൾ, സിവിൽ ഡിഫൻസ്, ഫയർ ആൻഡ് എമർജൻസി സർവീസ്, ദുരന്ത നിവാരണ വിഭാഗം, ജയിൽ എന്നീ വിഭാഗങ്ങളെയും നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം, റവന്യൂ ഡിവിഷണൽ ഓഫീസ്, താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവ തുറന്ന് പ്രവർത്തിക്കും. വൈദ്യുതി, വെള്ളം, ശുചിത്വം, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണത്തിൽ ഇളവുകളുണ്ട്. ബാങ്കുകൾ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ പ്രവർത്തിക്കാം. ATM, മാധ്യമങ്ങൾ, ഇന്റർനെറ്റ് സേവനം, ആവശ്യ വസ്തുക്കളുടെ വിതരണ ശൃംഖല, ഗതാഗതം എന്നിവ അനുവദിക്കും. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ, പലചരക്ക്, പാൽ, മാംസം, പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം, കോഴി, കന്നുകാലി തീറ്റി തുടങ്ങിയവ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്ക് രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെ പ്രവർത്തിക്കാം. രാവിലെ 7 മുതൽ രാത്രി 8 വരെ ഹോട്ടലുകളിൽ പാഴ്സൽ, ഹോം ഡെലിവറി സേവനങ്ങൾ മാത്രം അനുവദിക്കും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ റേഷൻ കടകൾക്ക് പ്രവർത്തിക്കാം. ഡിസ്പെൻസറികൾ, കെമിസ്റ്റ്, മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടകൾ, ലബോറട്ടറികൾ, ക്ലിനിക്കുകൾ, നഴ്സിംഗ് ഹോമുകൾ, ആംബുലൻസ് മുതലായ പൊതു സ്വകാര്യ മേഖലകളിലെ ആശുപത്രികളും അവയുടെ ഉൽപ്പാദന വിതരണ യൂണിറ്റുകളും ഉൾപ്പെടെ എല്ലാ അനുബന്ധ മെഡിക്കൽ സ്ഥാപനങ്ങളും പ്രവർത്തനക്ഷമമായിരിക്കും. എല്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും നഴ്സുമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്കും ആശുപത്രി സഹായ സേവനങ്ങൾക്കുള്ള ഗതാഗതം അനുവദിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങിയെത്തുന്നവർക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ജില്ലാ പോലീസ് അധികാരികളുടെയും അനുമതിയോടെ സഞ്ചരിക്കാം. ഇവ ഒഴികെയുള്ള മറ്റൊരു പ്രവർത്തനങ്ങളും അനുവദിക്കില്ല. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ 2005 ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 51 മുതൽ 60 പ്രകാരവും IPC വകുപ്പ് 188 പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് അധികാരമുണ്ട്.